सौंदर्यलहरी कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजाय ते नमः। सौंदर्यलहरी 85 ശ്ലോകത്തിലെ പാദപ്രണാമങ്ങൾ ചെയ്തുകൊണ്ട് അമ്മയുടെ പാദാരവിന്ദങ്ങളുടെ വർണ്ണന തുടരുകയാണ്. ഇവിടെ 83 ശ്ലോകത്തിലെ പാദങ്ങളുടെയും നഖങ്ങളുടെയും സ്വരൂപം പറഞ്ഞു തുടങ്ങിയിട്ട് ആ പാദവർണ്ണന ഇവിടുന്ന് 91 ശ്ലോകം വരെ തുടരുകയാണ്. പാദനമസ്കാരം 85 ശ്ലോകത്തിൽ ചെയ്തു. 86 ഈ ശ്ലോകത്തിലെ പാദങ്ങളെ വർണ്ണിക്കുന്നതോടൊപ്പം അവിടെ പാദങ്ങളിൽ ധരിച്ചിരിക്കുന്ന ആ നൂപുരങ്ങൾ ചിഞ്ചിതങ്ങൾ പാദസ്വരങ്ങളുടെ വർണ്ണനയും ചേർക്കുകയാണ്. അതിലെ അല്പം നർമ്മവും അതുപോലെ തന്നെ ശിവപാർവതി അവരുടെ ഭാര്യഭർത്തൃ ബന്ധവും ഒക്കെ മുൻനിർത്തിയിട്ടുള്ളൊരു ഭാവത്തിലാണ് ഈ 86 ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അന്വയം നോക്കിയാൽ മൃഷാഗോത്രസ്ഖലനം കൃത്വ അഥ വൈലക്ഷണമിതം ഭർത്താരം തേ ചരണകമലേ ലലാടേ താടയതി സതി. കാവ്യങ്ങളിലൊക്കെ പറയപ്പെടാറുള്ള ഒരു കാവ്യഭാവനയാണ് നായികാന്തര കഥനം എന്ന് പറയും. അത് ഒരു നായകൻ തൻ്റെ നായികയുടെ സമീപത്തിൽ മറ്റൊരു നായികയെക്കുറിച്ച് അല്ലെങ്കിൽ ആ നായകന് ഇഷ്ടമുള്ള മറ്റൊരു സ്ത്രീയെക്കുറിച്ച് വർണ്ണിക്കുക എന്ന ഭാവം. അപ്പം അത് നർമ്മത്തിലൂടെയോ അല്ലെങ്കിൽ സാധാരണ സംസാരിക്കുന്ന രീതിയിൽ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വർത്തമാനത്തിനിടയിൽ പറഞ്ഞു പോവുക, ഇങ്ങനെ രസകരമായ ഭാവങ്ങൾ അവിടെ വർണ്ണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭാര്യയുടെ കുടുംബത്തെക്കുറിച്ച് ഭർത്താവ് ഉല്ലേഖം ചെയ്ത് അവിടുത്തെ ദോഷങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളോ ഒക്കെ എടുത്തു വർണ്ണിക്കുക, അതും നായികയിലുണ്ടാക്കുന്ന ഭാവം. ആ തരത്തിലുള്ള ഒരു ഭാവത്തിൽ നർമ്മ സംസാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭാവത്തിലെന്ന് കരുതാം. അങ്ങനൊരു ഭാവം കൽപ്പിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ പാദകമലങ്ങളുടെയും അതുപോലെ കാമദേവന്റെ ദേഷ്യം, പരമശിവനുമായിട്ടുള്ള കാമദേവന്റെ ശത്രുത, അതിന് കാമദേവനൊരവസരം കിട്ടി ആ ശത്രുതയുടെ ഭാവത്തിൽ ശിവന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടപ്പോൾ, അല്ലെങ്കിൽ പാർവതീദേവി ശിവനോട് പെരുമാറുന്ന ആ ഒരു ഭാവത്തിൽ അവിടെ എന്താണ് ഭാവം അനുഭവിക്കാൻ കഴിഞ്ഞത്, കാമദേവന്റെ ആ ശത്രുതാഭാവവും കൂടി അവിടെ കാണിക്കുകയാണ്. അപ്പോൾ ശിവനോട് ഭാര്യയെന്ന രീതിയിൽ പാർവതീദേവി ദേഷ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള ഒരു രൗദ്രഭാവം കാണിക്കുമ്പോൾ കാമദേവനുണ്ടാകുന്ന സന്തോഷം, തൻ്റെ ശത്രുവിന് അങ്ങനൊരവസ്ഥ ഉണ്ടായല്ലോ എന്നൊരു സന്തോഷം, ആ സന്തോഷം കൊണ്ട് പ്രകടമാകുന്ന
ഒരു ചിരി അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു കളിയാക്കൽ, അതാണ് അമ്മയുടെ പാദസ്വരങ്ങളിൽ നിന്ന് കേട്ടത് എന്നാണ്. അങ്ങനെ വളരെ വളരെ മനോഹരമായ ഒരു ഭാവനയിലാണ് ശ്ലോകം രചിച്ചിരിക്കുന്നത്. അപ്പം മൃഷാഗോത്രസ്ഖലനം കൃത്വ, വെറുതെ മൃഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നർമ്മങ്ങൾ പറയുക, ഇങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കുന്ന ആ സമയത്ത് ഗോത്രസ്ഖലനം കൃത്വ. ഗോത്രസ്ഖലനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യമാണ്. ഒന്നീ പരമശിവൻ ഈ പറഞ്ഞിരിക്കുന്ന കാലത്ത് തന്നെ ഗംഗാദേവിയെക്കുറിച്ച് പറഞ്ഞു എന്നാണ് കവികൾ ഈ ഒരു അവസ്ഥയിൽ ഉള്ള ആ ഭാവന കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ പാർവതിയുമായിട്ട് സല്ലപിച്ചിരിക്കുമ്പോൾ അവിടെ ഇടയ്ക്ക് ഗംഗാദേവിയുടെ ചർച്ച വന്നു. അത് കേട്ട ഉടനെ, കാരണം ഗംഗാദേവി പരമശിവന്റെ ജടയിൽ ഒളിച്ചിരിക്കുന്നത് ആദ്യം തൊട്ട് തന്നെ പാർവതിക്ക് ഭാര്യ എന്ന രീതിയിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അവിടെ കാണിക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. അതിനെ എങ്ങനെയാണ് ലോകഹിതാർത്ഥം പരമശിവൻ ഗംഗയെ ജടയിൽ ധരിച്ചത്, എന്നിട്ട് ഞാൻ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാം എന്ന ഒരു വാഗ്ദാനത്തിൽ ജടയുടെ മുകളിൽ ജടയ്ക്കുള്ളിൽ വച്ചിരിക്കുന്നത്, അതിന് പാർവതീദേവി പരമശിവൻ്റെ യഥാർത്ഥ പത്നിയായിട്ടുള്ള ധർമ്മപത്നിയായിട്ടുള്ള പാർവതീദേവിയുടെ ആ അവരുമായിട്ടുള്ള ഭാവം, ഇങ്ങനെ ഒരുപാട് വർണ്ണന കുമാര സംഭവത്തിലും അല്ലെങ്കിൽ മറ്റ് കാവ്യങ്ങളിലുമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാവത്തെ എടുത്തുകൊണ്ട് മൃഷാകൃത്വ ഗോത്രസ്ഖലനം, അപ്പോൾ ഗോത്രസ്ഖലനം എന്ന് പറഞ്ഞ ആ പറഞ്ഞ് സംസാരിച്ചു പോകുമ്പോൾ വന്ന ഒരു പിഴവ് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വന്ന ഒരു പിഴവിൽ ഇങ്ങനെ ഒരു ഭാവം പറഞ്ഞു, ഗംഗാദേവിയെക്കുറിച്ച് പറഞ്ഞു. അപ്പം അതുകൊണ്ട് കുപിതയായി, അല്ലെങ്കിൽ പാർവതീദേവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നായി എന്നൊരർത്ഥം ഇതിന് പറയാം. മറ്റൊരർത്ഥത്തിൽ ഗോത്രസ്ഖലനം എന്നതിന് ഇവിടെ പത്നീഗൃഹത്തെ കുറിച്ച് പറയുമ്പോൾ, ഭാര്യാഗൃഹത്തെക്കുറിച്ച് പറഞ്ഞു, നർമ്മത്തിനിടയ്ക്ക് നർമ്മം എന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും തമാശയോ അല്ല അത്തരത്തിലുള്ള ഒരു ഭാവം ശിവൻ പ്രകടിപ്പിച്ചു എന്ന അവസ്ഥയിൽ, ആ ഭാവത്തിൽ എന്താ സംഭവിക്കുക? അപ്പോൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് രുഷ്ടയായിട്ടുള്ള പാർവതീദേവിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ശാന്തമാക്കണം, ആ ദേഷ്യം മാറ്റണം എന്ന ഭാവത്തിൽ, അഥ വൈലക്ഷണമിതം, വൈലക്ഷണമിതം ലക്ഷ്യമില്ലാതെ നോക്കുന്ന കണ്ണുകളെയാണ് വൈലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ വൈലക്ഷണമിതം ഇതൊക്കെ കാവ്യങ്ങളിൽ വരുന്ന ഭാവനയാണ്. അപ്പോൾ ഇതി കർത്തവ്യത മൗഢ്യത്തോടുകൂടി എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ ലജ്ജാഭാവത്തോടുകൂടി, അല്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന ഒരു ഭാവത്തോടുകൂടി നോക്കുന്ന കണ്ണുകളെയാണ് വൈലക്ഷണമായിട്ടുള്ള കണ്ണെന്ന് പറയാം. ഒരു ലക്ഷ്യമില്ലാതിരിക്കുന്ന അങ്ങനെയുള്ള കണ്ണുകൾ കൊണ്ട് ഇതി കർത്തവ്യതയുടെ ഭാവത്തിൽ നമിക്കുകയും, അതുപോലെ തന്നെ ഭർത്താരം, അങ്ങനെയുള്ള തൻ്റെ ഭർത്താവിനെ, തേ ചരണകമലേ ലാലാടേ താടയതി സതി, ആ അമ്മയുടെ ആ ചരണകമലങ്ങളെ സ്പർശിക്കുകയാണ്, അങ്ങനെ ഒരു ഭാവത്തിൽ സ്പർശിക്കുകയാണെന്നുള്ളതാണ്. ആ സ്പർശിക്കുമ്പോൾ അവിടെ ആ സ്പർശനം കൊണ്ട് ചരണകമലങ്ങൾ സ്പർശിക്കാനായിട്ട് പോകുമ്പോൾ ചരണകമലങ്ങളെ വലിക്കുന്നു, അതിനെ എടുത്തു മാറ്റുന്നു. അപ്പോൾ അങ്ങനെ എടുത്തു മാറ്റുന്ന സമയത്ത് ആ പാദങ്ങൾ ഇളകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നൂപുര ശബ്ദം, പാദസ്വരങ്ങളുടെ ആ കിലകിലാ ശബ്ദത്തെയാണ് ഇവിടെ വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഭർത്താവിൽ നിന്ന് ആ ചരണകമലങ്ങൾ ഇങ്ങനെ മാറ്റുമ്പോൾ, അല്ല താടനം ചെയ്യുമ്പോൾ, ആ താടനത്തിൽ ഈശാന രിപുണ ചിരാദ്ദഹനകൃതം അന്തശല്യം ഉന്മൂലിതവത
തുലാകോടിക്വാണൈഹി കിളികിളിതം. അപ്പോൾ ആ പാദങ്ങളുടെ താടനത്തിൽ നൂപുരങ്ങൾ ഇളകുമ്പോൾ, പാദസ്വരങ്ങൾ ഇളകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, ആ ശബ്ദം എന്താണ്? കാമദേവന്റെ ചിരിയാണ്, കാമദേവന്റെ കളിയാക്കിയുള്ള ചിരിയാണ് എന്നാ പറയാം. അപ്പൊ നൂപുരങ്ങളുടെ ശബ്ദം അങ്ങനെ കാമദേവന്റെ കളിയാക്കിയുള്ള ചിരിയാവാൻ കാരണം ഈശാന രിപുണുവ, ഈശാനന്റെ പരമശിവന്റെ രിപുവായിട്ടുള്ള കാമദേവന് ചിരാതെ ദഹനകൃത മന്ദശല്യം, കുറെ കാലം കൊണ്ട് കാമദേവൻ ഉള്ളിൽ കരുതിയിരുന്ന ആ വൈരം, അന്തശല്യമായിട്ടുള്ള വൈരം ദഹനം, കാമദേവനെ ദഹിപ്പിച്ചു ശിവൻ എന്ന കാരണം കൊണ്ട് ഉണ്ടായ ആ അന്തശല്യം ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒതുക്കി വച്ചിരിക്കുകയായിരുന്നു. അത് ഉന്മൂലനം ചെയ്യാൻ, അത് എടുത്ത് പുറത്ത് കാണിക്കാൻ കിട്ടിയൊരവസരമായിട്ട് കാമദേവൻ അതിനെ കണക്കാക്കി. അപ്പൊ അങ്ങനെ തുലാകോടിക്വാണൈ, നൂപുരങ്ങളുടെ ശിഞ്ചിതങ്ങളായ, ക്വാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉണ്ടാകുന്ന ശിഞ്ചിത ശബ്ദമാണ്, ആ നൂപുരങ്ങൾ ഇളകുമ്പോഴുണ്ടാകുന്ന ചിഞ്ചുര ശബ്ദം. അപ്പൊ തുലാകോടി ക്വാണൈ കിളികിളിതം, കിളികിളിതമായിട്ടുണ്ടാകുന്ന ശബ്ദത്തിൻ്റെ അനുവൃത്തിയാണ് ശബ്ദം. ഇങ്ങനെ കിളികിളിമായിട്ടുള്ള ശബ്ദം ഉണ്ടായിരുന്നു, ആ ശബ്ദം ഈശാനരൂപമായിട്ടുള്ള കാമദേവനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അത് കേട്ട് കാമദേവൻ ചിരിച്ചതാണ്, അല്ലെങ്കിൽ ഈ ഒരവസ്ഥ വന്നല്ലോ, ശിവന് അങ്ങനെ ലജ്ജിക്കേണ്ടി വന്നല്ലോ, അങ്ങനെ ദേവിയുടെ പാദം പിടിക്കുന്നൊരവസ്ഥ വന്നുവല്ലോ എന്ന ആ കഷ്ടാവസ്ഥയെ കണ്ട് തൻ്റെ ശത്രുവിന് സംഭവിച്ച ആ കഷ്ടാവസ്ഥയിൽ ആസ്വദിക്കുകയാണ്, ആനന്ദിക്കുകയാണ് എന്ന ഭാവമാണ് ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നത്. ഇതേ ഭാവത്തിലെ നമ്മൾ സഹസ്രനാമത്തിൽ നോക്കുമ്പോൾ ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ എന്നൊരു നാമം അവിടെ കാണാം. ആ ശിഞ്ചാനമണി മഞ്ജീരം എന്ന് പറയുന്നതാണ് ഇവിടെ തുലാകോടിക്വാണൈ കിളികിളിതം എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് ഈ ഒരു ഭാവത്തിലൂടെ വർണ്ണിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ മറ്റൊരു തരത്തിൽ ഇതിന് അർത്ഥം പറയാവുന്നത്, ഇവിടെ ഈ ഗോത്രസ്ഖലനം എന്നെടുത്ത് ഗോത്രം എന്ന പദത്തിന് ഇന്ദ്രിയ ജയം എന്നും ഒരർത്ഥമുണ്ട്, ഇന്ദ്രിയ സംയമം എന്നുകൂടി അർത്ഥമുണ്ട്. ഗാം ഇന്ദ്രിയം ത്രായതേ സംയമതേ ഇതി ഗോത്രം, ഇങ്ങനൊരു പരിഭാഷ, ഇങ്ങനൊരു അർത്ഥം പറയാറുണ്ട്. അപ്പോൾ ഗോ എന്ന ശബ്ദത്തിന് പശുവെന്നും ഭൂമിയെന്നും ഒക്കെ അർത്ഥമുള്ളതുപോലെ നിരുക്തങ്ങളിൽ ഇന്ദ്രിയം എന്നും അർത്ഥമുണ്ട്. ഇപ്പോൾ ഗോചരം എന്ന് നമ്മൾ പറയാറുണ്ട്, ഗോചരമാകുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുക എന്നർത്ഥം. അപ്പോൾ ഗോചരം എന്ന് പറഞ്ഞാൽ വിഷയമാകുന്നത് എന്നാണ് അർത്ഥം. അവിടെ ഗോ ശബ്ദത്തിന് ഇന്ദ്രിയം എന്നാണ് അർത്ഥം, ഇന്ദ്രിയത്തിന് വിഷയമാകുന്നത്. അതുപോലെ ഗോചരം എന്ന് പറഞ്ഞാൽ പശുക്കൾ ചരിക്കുന്നത് എന്നും പറയാം, അത് പ്രസിദ്ധമായ അർത്ഥമാണ്. എന്നാൽ നാനാർത്ഥത്തിൽ ഗോശബ്ദത്തിന് ഇന്ദ്രിയമെന്ന അർത്ഥം ഇരിക്കുകയുണ്ട്. ഇവിടെ ഇന്ദ്രിയങ്ങളെ സംയമിക്കുന്ന അവസ്ഥയെ ഗോത്രസ്ഖലനം, ഗോത്രമെന്ന് പറയാം. ആ സംയമമില്ലാതിരിക്കുന്ന അവസ്ഥയെ ഗോത്രസ്ഖലനമെന്നും പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സാധകന്റെ ദൃഷ്ടിയിൽ ചിന്തിച്ചാൽ അങ്ങനെ ഇന്ദ്രിയ സംയമമില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാകുന്ന മനോഭാവം, ആ മനോഭാവം ചഞ്ചലാവസ്ഥയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ഇവിടെ നമുക്ക് പറയാവുന്നതാണ്. അപ്പം അതിൽ ഇന്ദ്രിയ സംയമത്തിൽ വന്ന ഒരു ചുതി, ആ ചുതി കൊണ്ട് സംയമമില്ലാതിരിക്കുന്നൊരവസ്ഥ എന്നർത്ഥത്തിൽ അവിടെ അഭ്യസിക്കേണ്ടതാണ് മറ്റ് മുദ്രകളും അതുപോലെ തന്നെ ജപങ്ങളും ധ്യാനങ്ങളും അഭ്യസിക്കണം. ആ അഭ്യസിക്കുന്നതിൽ വൈലക്ഷണമിതം എന്ന് പറയുന്ന അത് ശാംഭവി മുദ്രയെ പറയാമെന്ന് ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്.
കാരണം ശാംഭവി മുദ്രയിലും ദൃഷ്ടിയുടെ ഒരു അവസ്ഥ പറയുന്നത്, അസാമാന്യമായ ഒരു അവസ്ഥയിൽ ദൃഷ്ടി സ്ഥാപിക്കുന്ന ഒരു വിധി ശാംഭവി മുദ്രയിലുണ്ട്. അപ്പോൾ ശാംഭവി മുദ്രയെക്കുറിച്ച് പറയുന്നത് മനസ്സിനെ ഏറ്റവും എളുപ്പത്തിൽ മുദ്രീകരിക്കാൻ, മുദ്രീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കെട്ടാൻ, അങ്ങനെ സീൽ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നു, അങ്ങനെ സീൽ ചെയ്യാൻ പിടിച്ചു കെട്ടാൻ പറ്റിയ ഒരു മുദ്രയാണ് ശാംഭവി മുദ്ര എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ തരത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ശാംഭവി മുദ്രയുടെ ഒരു ഭാവവും ഇവിടെ വരുന്നുണ്ട്. അതനുസരിച്ച് മറ്റ് വരികളുടെ അർത്ഥവും അങ്ങനെ സങ്കല്പിക്കാം എന്ന് ചില ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ശിവപാർവതിമാരുടെ സംവാദവും കാമദേവൻ്റെ ചഞ്ചലാവസ്ഥയും, അപ്പോൾ ശിവപാർവതിമാരുടെ സംവാദം നമ്മൾ പറയുമ്പോൾ അവിടെ ജീവാത്മ പരമാത്മാക്കളുടെ ആ ഒരു സംബന്ധം, അവർ തമ്മിലുള്ള ആ സാധാരണ വരുന്ന ആ ഒരു ഭാവം, ജീവാത്മാവും പരമാത്മാവും എന്ന രീതിയിൽ, അല്ലെങ്കിൽ പരമാത്മാവും മായാശക്തിയും എന്ന രീതിയിൽ വരുന്ന ആ സാധാരണ പ്രസിദ്ധമായി വരുന്ന ഒരു ഭാവം, അപ്പോൾ അവിടെയും പ്രകൃതി പുരുഷൻ എന്ന ഭാവത്തിലും മായയും അതുപോലെ തന്നെ ശിവനും മായാശക്തിയും ശിവശക്തിയും എന്ന ഭാവത്തിൽ അങ്ങനെയും അതിനെ വർണ്ണിച്ച് മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇത് ചരണകമലങ്ങളുടെ വർണ്ണനയിൽ വന്നതാണ്, ആ ക്രമത്തിൽ വരുന്നതുകൊണ്ട് ചരണകമലങ്ങളുടെ മഹിമയും അതുപോലെ തന്നെ ആ ചരണങ്ങളിൽ ധരിച്ചിരിക്കുന്ന നൂപുരങ്ങളുടെ ശിഞ്ചിതം ശബ്ദം ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ വർണ്ണിക്കുകയും കൂടിയാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ ചെയ്യുന്നത്. ആ ശിഞ്ചിത ശബ്ദം കിലകില എന്നുള്ള പരമേശ്വരിയുടെ പാദാരബിന്ദങ്ങളുടെ ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്, അത് വലിയൊരു അനുഗ്രഹമാണ് എന്നുകൂടി ആചാര്യസ്വാമിജികൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി കാവ്യഭാവനയിൽ ചേർത്ത ഒരു സംബന്ധമാണ്, അതായത് നർമ്മഭാവവും അല്ലെങ്കിൽ കാമദേവൻ്റെ ചിരിയുമൊക്കെ അവിടെ സങ്കല്പിക്കുന്നത് കാവ്യഭാവനയുടെ ഒരു വർണ്ണന കൂടിയാണ്. ഈ രീതിയിൽ 86-ാമത്തെ ശ്ലോകം പരമേശ്വരിയുടെ പാദാരവിന്ദങ്ങളിൽ തന്നെ നമുക്ക് സമർപ്പിക്കാം. ത്വദീയാഭിർവാഗ്ഭിർതവ ജനനിവാചാം സ്തുതിരിയം.